ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. കുക്കറിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ചിക്കനിൽ നിന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഈ ഒരു മസാലക്കൂട്ടാണ് കേട്ടോ നമ്മൾ ചിക്കന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചിക്കനെ ഫുള്ളായിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട്. അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചിക്കൻ്റെ മുകളിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുക. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലേക്കൊരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. നന്നായി മസാല തേച്ച് പിടിപ്പിച്ച ചിക്കനെ കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എങ്കിലാണ് ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വാഴയില വാട്ടിയതിന് ശേഷം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വാഴയിലയുടെ മുകളിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനെ വെച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ കൈയും കാലൊക്കെ ഒരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലേ അത് നല്ല നീറ്റായിട്ട് ഇരിക്കുള്ളൂ. ഇനി പഴയൊരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചിട്ട് നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ സമയം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവുക. ചിക്കനിൽ നിന്ന് അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ ഇത് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേച്ച് കൊടുത്ത മസാലയ്ക്ക് ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. ചിക്കൻ ഇതുപോലെ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂറൊക്കെ സമയം എടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ചിക്കൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും കൂടും. ഇതിപ്പോൾ ഏകദേശം 1 കിലോ വെയിറ്റുള്ള ചിക്കനാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പോട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനെ ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളക്കൊന്ന് വറ്റിയിട്ട് എണ്ണയിൽ ചിക്കൻ്റെ 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളക്കൊന്ന് വറ്റിയിട്ട് 1 സൈഡൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തെ വശം കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ചിക്കൻ്റെ കയ്യിലും കാലിലൊക്കെ കെട്ടി വെച്ചിട്ടുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഈ ചിക്കനെ ഞാൻ പ്ലെയിൻ ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല കിഡ്ലൻ കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.